ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരോഗ്യകരമായ ഭക്ഷണമാണ് ആരോഗ്യകരമായ ജീവിതത്തിന് പ്രധാനം. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന 5 ഭക്ഷണ രീതികളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 5 ഭക്ഷണ രീതികളും നല്ല രീതിയിലൊന്ന് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് അത് ഒരുപാട് ഉപകാരം ചെയ്യും. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് ഇഞ്ചിയാണ്. ഇഞ്ചി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാനും ബ്ലഡ് വെസൽസിനെ ഒന്ന് റിലാക്സായി നിർത്താനും ഒക്കെ ഇഞ്ചി ഒരുപാട് സഹായിക്കുന്നുണ്ട്. നിത്യേന ഇഞ്ചി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ BP നിയന്ത്രിക്കാൻ ഒരുപാട് സഹായകരമായിരിക്കും. അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിൽ ഹൈ BP നിയന്ത്രിക്കാൻ ഒരുപാട് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ്. വെളുത്തുള്ളിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. അതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ക്യാൻസർ വരുന്നതിൽ നിന്നൊക്കെ തടയാനും ഇതൊരുപാട് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് സവോളയാണ്. സവോളയിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ രക്തസമ്മർദ്ദം ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും സ്ട്രോക്കും അതൊക്കെ വരാതെ ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്താനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സവോളയും ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. നാലാമതായിട്ട് കറുവപ്പട്ടയാണ് സിനമൺ. കറുവപ്പട്ട നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. ഇത് പൗഡർ രൂപത്തിലോ അല്ലാതെയൊക്കെ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാം. നമുക്ക് കറുവപ്പട്ട ഇട്ട ചായ കുടിക്കാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഹാർട്ടിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. BP നിയന്ത്രിച്ച് നിർത്താനും വെയിറ്റ് കുറയാനും ഒക്കെ ഇതൊരുപാട് സഹായിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരഭാരം കുറയുന്നതിൻ്റെ കൂടെ കൊളസ്ട്രോള്, ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനും ഇതൊരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. ദിവസേന ഗ്രീൻ ടീ കുടിക്കുന്നത് കൊണ്ട് BP നിന്ന് നല്ലൊരു ശതമാനം കുറവ് തന്നെ സംഭവിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.